നമസ്കാരം. ഞാൻ ഡോക്ടർ ഫൈസൽ എം ഇക്ബാൽ, കോട്ടക്കൽ ആസ്റ്റർ മെൻസിലെ ഓർത്തോപെഡിക് സർജൻ ആൻഡ് സ്പോർട്സ് ഇഞ്ചുറി സ്പെഷ്യലിസ്റ്റ് ആണ്. നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് കോട്ടക്കലിലെ അവന്യൂ സ്ക്വയർ ബാഡ്മിൻ്റൺ ക്ലബിലാണ്. ഇന്നിവിടെ വളരെ വാശിയേറിയ കളികൾ നടക്കുന്നുണ്ട്, ടീംസ് കളിക്കുന്നുണ്ട്. നമ്മളിവിടെ വരാനുള്ള കാരണം ഈ ഒരു സ്പോർട്സ് സംബന്ധിച്ച, സ്പോർട്സ് ഇൻ ജനറൽ, പൊതുവെ സ്പോർട്സിനെ പറ്റി പറയുകയാണെങ്കിൽ സ്പോർട്സ് കൊണ്ടുണ്ടാകുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, മാനസിക ഉല്ലാസം തരുന്നതാണ്, ശാരീരികമായ ഉല്ലാസം തരുന്നതാണ്, നമ്മുടെ ശാരീരികമായും മാനസികമായും ഫിറ്റ്നസ്സിന് ആവശ്യമായ ഏതെങ്കിലും ഒരു തരത്തിലുള്ള സ്പോർട്സ് അല്ലെങ്കിൽ ഗെയിംസിൽ നമ്മൾ ഏർപ്പെടുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷേ അതിൻ്റെ ഒരു ഒരു മറുവശം എന്ന് വെച്ചാൽ, നമ്മൾ സ്പോർട്സിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകാവുന്ന ഇഞ്ചുറീസ് ഒരാളെ, അതായത് സീരിയസ് ആയിട്ട് സ്പോർട്സിന് എടുക്കുന്ന ഒരാളെ മാനസികമായും ശാരീരികമായും പൂർണ്ണമായിട്ടും തളർത്തിക്കളയാം എന്നൊരവസ്ഥയിൽ എത്താവുന്നൊരു സ്ഥിതിവിശേഷം നമ്മൾ കാണാറുണ്ട്. ഞങ്ങൾ ഓർത്തോപെഡിക് ആൻഡ് സ്പോർട്സ് ഇഞ്ചുറി പ്രാക്ടീസിൽ ദൈനംദിനം വളരെയധികം ഊർജ്ജസ്വലമായി കളിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ സ്പോർട്സിലുള്ള ഫുട്ബോൾ പോലുള്ള സെവൻസിലുള്ള കുട്ടികൾ, അവരുടെ ഭാവി തന്നെ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിൽ എത്തി നിൽക്കുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഈ സ്പോർട്സ് ഇഞ്ചുറീസ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ആദ്യം തന്നെ അവലോകനം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു സ്പോർട്സിൽ നമ്മുടെ ശരീരം മൊത്തം, അതായത് മനസ്സുകൊണ്ടാണ് നമ്മൾ കളിക്കുക എന്ന് പലരും പറയാറുണ്ട്. നമ്മുടെ മനസ്സുൾപ്പെടെ, മനസ്സിനുല്ലാസം കിട്ടുന്നതിനോടുൾപ്പെടെ നമ്മുടെ ശരീരത്തിലെ എല്ലാ പേശികളും ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ ഒരു സ്പോർട്സിൻ്റെ ഒരു പൂർണ്ണതയിൽ നമുക്ക് എത്താൻ പറ്റുള്ളൂ, കളിയിൽ നമുക്ക് അതിൻ്റെ ഒരു രീതിയിലുള്ള കളികൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇൻ കേസ് നമ്മൾ ഷട്ടിൽ തന്നെ എടുക്കുകയാണ്, ഒരാളുടെ ജനറൽ ഫിറ്റ്നസ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ എൻഡ്യൂറൻസ്, അതായത് ഒരാൾക്ക് സ്റ്റാമിന വേണമെന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് 2 മണിക്കൂർ 3 മണിക്കൂർ 3 സെറ്റ് ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകാവുന്ന ഒരു ശരീരത്തിൻ്റെ ഫിസിക്കൽ സ്ട്രെസ് എത്രയാണെന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. കളിക്കുന്നവർക്ക് സ്ഥിരം അറിയാം, കളി കാണുന്നവർക്കറിയാം. നമ്മൾ കളികൾ വീഡിയോയിലും ടിവിയിലും ഒളിമ്പിക്സൊക്കെ കാണാറുണ്ട്. അപ്പോൾ ആ ഒരു കളിക്കാർ ഉണ്ടാകാവുന്ന സ്ട്രെസ്, അവരെത്രമാത്രം വിയർത്തിട്ടാണ് കളി പൂർത്തിയായിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ഇത് എൻഡ്യൂർ ചെയ്യാനുണ്ടാകുന്ന ഒരു മാനസികവും ശാരീരികവുമായ ഒരു സ്ട്രെസ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു സ്പോർട്സ് ഇഞ്ചുറി പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ, സ്പോർട്സിൽ നമുക്കതിൻ്റെ ഫലം കണ്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇഞ്ചുറീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുകയാണ്. രണ്ടാമത് ഇഞ്ചുറീസ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം. ഇൻ കേസ് നിർഭാഗ്യവശാൽ ഇഞ്ചുറികൾ ഉണ്ടായാൽ, ഇപ്പം ഇഞ്ചുറികൾ ഉണ്ടാകാൻ പാടില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മളിപ്പം അടുത്ത ന്യൂസുകളിൽ വായിച്ചു, നമ്മുടെ ഇന്ത്യൻ താരം തന്നെ, ഒളിമ്പിക്സ് താരം സൈന നെഹ്വാളിന് ഇഞ്ചുറി സംഭവിച്ചതിന് ശേഷം കളികളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. വേൾഡ് ഒളിമ്പിക് ചാമ്പ്യൻ കരോളീന സ്പാനിഷ് താരം ഈയിടയ്ക്ക് ACL, അതായത് മുട്ടിനുള്ളിലെ ലിഗമെൻ്റ് പൊട്ടിയിട്ട് കളിയിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇതൊന്നും എത്ര നല്ല കളിക്കാരാണ് എന്ന് നമ്മൾ നിർണയിച്ചിട്ട് കാര്യമില്ല. അവരുടെ കളിയിലുണ്ടാകുന്ന ചെറിയ ടെക്നിക് പ്രോബ്ലംസ് അല്ലെങ്കിൽ ആ ഉണ്ടാകുന്ന ആ സമയത്തുണ്ടാകാവുന്ന ഒരു പിഴവ് കൊണ്ട് സംഭവിക്കാം. അതുണ്ടായാൽ തന്നെ എന്താണ് നമ്മൾ അടുത്ത പടി ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ഈ ഒന്നോ രണ്ടോ വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് ഒരു ഷട്ടിൽ തന്നെ എടുക്കാം. ഷട്ടിലുണ്ടാകാവുന്ന പ്രധാനപ്പെട്ട ഇഞ്ചുറീസ് ഏതൊക്കെയാണ്? കൂടുതലും നമുക്കറിയാം, നമ്മൾ കൈ ഉപയോഗിച്ച് കളിക്കുന്ന കളിയാണിത് ഷട്ടിലിൻ്റെ ഇതിൽ. അതിൽ കൂടുതലായിട്ട് നമുക്കറിയാം എല്ലാവർക്കും വരുന്നൊരു ഇഞ്ചുറിയാണ് ടെന്നീസ് എൽബോ എന്ന് പറയുന്നത്. അതായത് ഡോക്ടറെ ഷട്ടിൽ കുറച്ച് നാളായിട്ട് കളിക്കാറുണ്ട്, ഇപ്പോൾ നമുക്ക് ബാറ്റ് പിടിക്കാൻ പറ്റുന്നില്ല, കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് നമ്മൾ ഒപിയിൽ കാണാറുണ്ട്. അടുത്ത വരുന്നത് റിസ്റ്റിലുണ്ടാകാവുന്ന ഇഞ്ചുറീസ്. അത് കൂടുതലും നമ്മൾ മൂവ്മെൻറ്റ്സ് കറക്റ്റായിട്ട് ടെക്നീസ് എടുത്ത് കളിക്കുമ്പോൾ ഉണ്ടാകുന്ന റിസ്റ്റിലാണ് ഷട്ടിലിൻ്റെ കൂടുതലായിട്ടും പവർ മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. റിസ്റ്റിലുണ്ടാകാവുന്ന ലിഗമെൻറ്റ് ഇഞ്ചുറീസ്, ഫൈബ്രോ കാർട്ടിലേജ് എന്ന് പറയുന്ന ഇഞ്ചുറീസ് വരാം, എല്ലിനുണ്ടാകാവുന്ന ഇത് വരെ ഈവൻ ഫ്രാക്ചേഴ്സ് വരെ സംഭവിക്കുന്ന കേസുകൾ നമ്മൾ കാണാറുണ്ട്. 3, കയ്യിൽ തന്നെ ഉണ്ടാകാവുന്ന ഇഞ്ചുറീസ് പ്രധാനപ്പെട്ട ഷോൾഡർ ഇഞ്ചുറീസ് ആണ്. അതിലേറ്റവും പ്രധാനം റൊട്ടേറ്റർ കഫ് എന്ന് പറയുന്ന ഷോൾഡറിൻ്റെ മസിലുകളെ, മൂവ്മെൻറ്റ്സിനെ നിയന്ത്രിക്കുന്ന മസിൽ പേശികൾക്കുണ്ടാകാവുന്ന കീറലാണ്, അത് റൊട്ടേറ്റർ കഫ് ഇഞ്ചുറീസ് വന്നു. പിന്നെ നമ്മൾ താഴോട്ട് വരികയാണെങ്കിൽ ബാക്ക് പെയിൻ, അതായത് വളരെ പ്രൊഫഷണൽ അല്ലാതെ കളിക്കുന്ന, ഉല്ലാസത്തിന് വേണ്ടിയും ശാരീരികമായ അസുഖത്തിന് കളിക്കുന്ന കുറച്ച് മുതിർന്ന ആൾക്കാർ, നമുക്കറിയാം ഒരു 45 അല്ലെങ്കിൽ 50 വയസ്സിന് മേലെയുള്ള ആൾക്കാരിൽ പ്രോബ്ലമായിട്ട് വരുന്നൊരു പ്രധാന പ്രശ്നം ബാക്ക് പെയിൻ ആണ്. എന്തുകൊണ്ടാണ് ഈ ബാക്ക് പെയിൻ വരുന്നത്, അപ്പം അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ എന്നുകൂടെ നമുക്ക് അടുത്ത സമയങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. താഴോട്ട് വന്നാൽ പിന്നുണ്ടാകുന്ന ഏറ്റവും കോമണസ്റ്റ് ഇഞ്ചുറി മുട്ടിനുണ്ടാകാവുന്ന പരിക്കുകളാണ്. മുട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫ്ലെക്സിബിളായിട്ടും ഏറ്റവും കൂടുതൽ ട്വിസ്റ്റ് ആയിട്ട് ഈ കളികളിൽ, എല്ലാ കളികളിലും, ഫുട്ബോൾ ആയിക്കോട്ടെ ബാഡ്മിൻ്റൺ ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ജോയിൻ്റ് ആണ് മുട്ട്. കാരണം മുട്ടൊരു ഹിഞ്ച് ജോയിൻ്റ് ആണ്, കൂടാതെ മുട്ടിനുള്ളിൽ റൊട്ടേഷൻ മൂവ്മെൻറ്റ്സും സംഭവിക്കുന്ന ഒരു, കണ്ടാൽ ഒരു വിജയഗിരി മൂവ് ചെയ്യുന്ന പോലെയാണ് മുട്ട് മൂവ് ചെയ്യുന്നെങ്കിൽ പോലും അതിനുള്ളിൽ മൈക്രോ മൂവ്മെൻറ്റ്സ്, അതായത് റൊട്ടേഷണൽ മൂവ്മെൻറ്റ് സംഭവിക്കുന്ന ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ജോയിൻ്റ് ആണ് മുട്ട്. അപ്പോൾ അതിനുള്ളിൽ ഉണ്ടാകാമെന്നറിയാം, അതിനകത്ത് മെനിസ്കസ് എന്ന് പറയുന്ന പേശികളുണ്ട്, അതായത്
വാഷർ എന്നാണ് നമ്മൾ കോമൺ വാക്കിൽ പറയുന്നത്. രണ്ട് ലിഗമെൻസ്, മുട്ടിൻ്റെ എല്ലുകളെ തമ്മിൽ കൂട്ടിയിണക്കുന്ന പ്രധാനപ്പെട്ട നാല് ലിഗമെൻസ്, അത് ഒന്ന് എ സി എൽ, രണ്ട് ബാക്കിൽ നിന്ന് വരുന്ന പി സി എൽ, മീഡിയൽ ലാറ്ററൽ കൊളാറ്ററൽ ലിഗമെൻസ്. ഇതൊക്കെയാണ് മുട്ടിലുണ്ടാകാവുന്ന ഇഞ്ചുറീസിലുണ്ടാകാവുന്ന ലിഗമെൻസുകളിൽ പെടുന്ന കാര്യങ്ങൾ. താഴോട്ട് വന്നാൽ ആംഗിൾ ഇഞ്ചുറീസ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഫുട് വെയർ. അതായത് ഞാനിപ്പോൾ ഇവിടുത്തെ നമ്മുടെ മാനേജറോട് ചോദിച്ചു, ഷമിയും പറഞ്ഞു, ഫുട് വെയറിന് പ്രത്യേക തരത്തിലുള്ള ഫുട് വെയർ തന്നെ ഇവിടെ എല്ലാ കളിക്കാർക്കും നിർബന്ധമാണ്. അതായത് നോ മാർക്ക് ഷൂസ് എന്ന് പറയും, അതായത് ഷൂസിലുണ്ടാകുന്ന കുഷനിങ്, കളിക്കുന്ന സമയത്തിടുന്ന ഫുട് വെയർ, നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ്, ഇതൊക്കെ ആംഗിൾ ഇഞ്ചുറീസ്, അതായത് നമ്മുടെ ഞെരിയാണി, അതായത് കണ്ണും കാലിന് ഉണ്ടാകാവുന്ന ഇഞ്ചുറീസിനെയും വളരെയധികം ശക്തമായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഈവൻ ഫ്രാക്ചേഴ്സ് വരെ, മെറ്റാകാർപ്പൽ ഫ്രാക്ചേഴ്സ് വരെ, നമ്മളിപ്പം സ്മാഷ് കഴിഞ്ഞ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ടല്ല ടെക്നിക്കിൽ ലാൻഡ് ചെയ്യുന്നെങ്കിൽ ഫ്രാക്ചേഴ്സ് വരെ സംഭവിച്ച് നമ്മൾ കാണാറുണ്ട്. ഏത് കളിയും അതിൻ്റെതായ ഉദാത്തമായ ഒരു ലെവലിലോട്ട് എത്തണമെങ്കിൽ, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടണമെങ്കിൽ, ആ കളി എന്താണെന്ന് ആദ്യമായിട്ട് നമ്മൾ പഠിക്കുക. പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്, പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളെയൊക്കെ കളികളിലോട്ട് ഇറക്കുമ്പോൾ അതിനായിട്ട് പ്രോപ്പറായിട്ടുള്ള കോച്ചിങ്ങും ട്രെയിനിങ്ങും കൊടുത്തിട്ട് ഇറക്കുക. പ്രായമായവരാണെങ്കിൽ പോലും അതിന് മടി കാണിക്കേണ്ട, നമുക്ക് അറിയാവുന്നവരോടും, അല്ലെങ്കിൽ ഒരു ക്ലബിലാണെങ്കിൽ അതിനായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ട്രെയിനേഴ്സ് ഉണ്ടാവും, അവരോട് അതിൻ്റെ ടെക്നിക്സും കാര്യങ്ങളും അപാകതകൾ എന്തൊക്കെ സംഭവിക്കാമെന്നുള്ള ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം. ഓരോ ഇഞ്ചുറീസിനെയും പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അവലോകനവും അതിൻ്റെ ചുരുക്കത്തിലുള്ള ചികിത്സാ രീതിയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്. ആസ്റ്റർ മിംസ് കോട്ടക്കൽ, വി വിൽ ട്രീറ്റ് യു വെൽ.